ഹലോ, നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് പാർട്ട് 3, വെർട്ടിക്കൽ ഗാർഡൻ്റെ പാർട്ട് 3 ആണ്. ഈ പാർട്ട് 3 നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ചെടികളെയല്ല, നമ്മൾ വീട്ടിലുള്ള ചെടികൾ വെച്ചിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണത്. ബാക്കി രണ്ട് വീഡിയോയിലും നമ്മൾ പുറത്തുനിന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് ആയിരുന്നു അത് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടെഡിയുടെ കൂടുമ്പ കുറച്ച് വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നല്ല ബുഷിയായി നല്ല ഇതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടില്ല. നമ്മളുടെ ഇന്നത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്താ പറയുക വെർട്ടിക്കൽ ഗാർഡൻ സെറ്റപ്പിലെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അരേലിയ, ഗ്രീൻ ബോർഡർ ഗ്രാസ്, പിന്നെ പർപ്പിൾ ബോർഡർ ഗ്രാസ്, അതിൻ്റെ ഒരു വെറൈറ്റി. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒരു തട്ടിക്കൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ലോ കോസ്റ്റ് വെർട്ടിക്കൽ ഗാർഡനാണ് ഈ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കോസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആദ്യം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു, പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ച് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു, കുറച്ചുകൂടി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ നഴ്സറി ആകുമ്പോൾ നമ്മൾ തനി തറയായി, വീട്ടിലുള്ള പ്ലാന്റ്സ് വെച്ച് ലോ കോസ്റ്റായി മാറി. ഇനി ബാക്കി ഇനിയിതിപ്പോൾ പകുതി ആയിട്ടുള്ളൂ കേട്ടോ, 100 പോട്ട്സ് ആയിട്ടുള്ളൂ. ഇനി ബാക്കി 100 പോട്ട്സ് കെടുക്കുക. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. കാരണം പൈസ കൊടുത്ത് ഇനിയും നഴ്സറിയിൽ നിന്ന് പോയി ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കണ കാര്യം അറിയില്ല. ഓക്കെ, എന്നാലും നല്ല പ്ലാന്റ്സ് കിട്ടുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെഡിയുടെ കൂടുമ്പുള്ള മറ്റേ വെർട്ടിക്കൽ ഗാർഡനിൽ അരേലിയയും ബോർഡർ ഗ്രാസൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കട്ടിങ് എടുക്കുന്നത്. പിന്നെ ഇത് വേറൊരു പോട്ട് നമ്മളുടെ പർപ്പിൾ ഗ്രാസ് ഉള്ളത്. പിന്നെ വേറെ നമ്മളുടെ അടുത്ത് വേറെ ഒരു 1-2 പോട്ടിൽ ഇങ്ങനെ പർപ്പിൾ ഗ്രാസ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരു ബോൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ട്രിം ചെയ്യാനായിട്ട് ടൈമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ട്രിം ചെയ്തെടുത്തിട്ടാണ് നമ്മളുടെ ഈ പുതിയ വെർട്ടിക്കൽ ഗാർഡനിലേക്കുള്ളത് പ്ലാന്റ്സൊക്കെ നട്ടുവെച്ചിരിക്കുന്നത്. പ്ലാന്റ്സൊക്കെ നടുന്നതാണെങ്കിലും അതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പാർട്ട് 1 കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്ടാത്തതുകൊണ്ട് അത് പിന്നെ ആദ്യം കാണിക്കണില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 2 പാട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവിടെ സ്പേസ് ഉണ്ടാക്കണം. എല്ലാ ഈ 200 പോട്ടുകളും ഞാൻ വാങ്ങിച്ച് എല്ലാം മണ്ണൊക്കെ ഫില്ല് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് അത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് വെർട്ടിക്കൽ ഗാർഡനിൽ. അപ്പോൾ അതൊക്കെ നീക്കി അതിന് ഇപ്പോൾ വെക്കാൻ പോണതിന് സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് തണലിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് വേരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് വേരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ തന്നെ ഒരു 2 എടുത്തു അതൊന്ന് ഇതായി വരാനായിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഫസ്റ്റ് അവിടെ എങ്ങനെയാണ് വെച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വെക്കണത്. ഫസ്റ്റ് അരേലിയ, പിന്നെ ഗ്രീൻ ബോർഡർ ഗ്രാസ്, പിന്നെ നമ്മളുടെ പേർപ്പിൾ ബോർഡർ ഗ്രാസ്, അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. പിന്നെ ഈ ഗ്രീൻ ബോർഡർ ഗ്രാസ് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും, വേര് പിടിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് അരേലിയയും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കത് പിടിച്ച് കിട്ടാനായിട്ട്. പക്ഷേ ഈ പർപ്പിൾ ഗ്രാസ് ഒന്ന് എന്താ പറയുക വേര് പിടിച്ച് കിട്ടാനാണെങ്കിലും വളരാനാണെങ്കിലും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്ലോ ആണ് അതിൻ്റെ ഗ്രോത്ത്. മറ്റേത് നന്നായി ഒരു 2 കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി വലുതായി നിൽക്കുന്നുണ്ട്. അരേലിയ ആണെങ്കിലും ബോർഡർ ഗ്രാസിൻ്റെ ഈ 2 വെറൈറ്റീസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി ട്രിം ചെയ്ത് നിർത്തണം. അരേലിയൊക്കെ താഴെ നിന്ന് തന്നെ ഒന്ന് വേര് പിടിച്ച് വരുമ്പോൾ ട്രിം ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ കോല് പോലെ പോയിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴും ഒരു 2-3 മാസം കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു 6 ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു കോല് പോലെ പോയിട്ട് പിന്നെ അത് അതിൻ്റെ തുമ്പത്ത് മാത്രം ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ അത് വെർട്ടിക്കൽ ഗാർഡനിലാവുമ്പോൾ അത് കാണാൻ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല. നമ്മൾ താഴെ പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ ബോൾ പോലെ നിന്നാലും അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. വെർട്ടിക്കൽ ഗാർഡനിൽ നിൽക്കണമെങ്കിൽ അത് ആ പോട്ടിൽ നിറയെ ഐസ്ക്രീം പോലെ ഇരിക്കണം, എന്നാലാണ് അത് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1 കഴിഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ബുഷിയായി വന്നു. ആ ഗ്രീൻ ഗ്രാസ് ആണെങ്കിലും പർപ്പിൾ ഗ്രാസ് ആണെങ്കിലും അരേലിയൊക്കെ ആണെങ്കിലും നല്ല ബുഷിയായിട്ട് വന്നു. പിന്നെ എനിക്ക് വേറൊരു ടൈപ്പ് പ്ലാന്റും കൂടെ കിട്ടി, അരേലിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് ഞാൻ വേറെ എപ്പോഴോ നഴ്സറിയിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 8 പോട്ട് എക്സ്ട്രാ ഈ അറ്റത്ത്. ആ ഒരു 8 പോട്ട് നമുക്ക് 16 പോട്ട് ആക്കണം, എന്നാലാണ് അവിടെ ഒരു അത് ഭംഗിയാവുള്ളൂ. ഇത് നമ്മളുടെ പോൾക്കാട് തൊട്ട് ഫസ്റ്റത്തെ ഇത്രയും വലുതായി, അത് ഞാൻ ട്രിമ്മൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ, നമ്മുടെ 3 പാട്ട് അരേലിയ
നമ്മളുടെ ഇതൊക്കെ കുറച്ചുകൂടെ നല്ല ബുഷിയൊക്കെ ആയി നല്ല സെറ്റപ്പായി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.